ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സ്റ്റെയർ കേസിൽ റെയിൽ ജോയിൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എലിവേഷൻ വ്യൂവിൽ ഏതെങ്കിലും ഒരു വ്യൂ ഓപ്പൺ ചെയ്യുക, ലെവൽ ഹൈറ്റ് സെറ്റ് ചെയ്യുക. സാധാരണ നമ്മളൊരു 3 മീറ്റർ ഹൈറ്റാണ് ലെവൽ സെറ്റ് ചെയ്യാറ്. തിരിച്ച് പ്ലാൻ വ്യൂലേക്ക് വരിക. ആർക്കിടെക്ചർ ടാബിൽ സർക്കുലേഷൻ പാനലിൽ സ്റ്റെയറിൽ സ്റ്റെയർ ബൈ സ്കെച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. രണ്ട് രീതിയിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൽ ഞാനിപ്പം സ്റ്റെയർ ബൈ സ്കെച്ച് ഓപ്ഷനാണ് പറയുന്നത്. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് സ്റ്റെയർ കേസ് തുടങ്ങുന്ന ബേസ് ലെവലും ടോപ്പ് ലെവലും ശരിയാണോ എന്ന് നോക്കുക. അതായത് ലെവൽ 1-ന്ന് ലെവൽ 2-ലേക്കാണ് എനിക്ക് സ്റ്റെയർ കേസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നീട് ഡിസൈഡ് നമ്പർ ഓഫ് റൈസേഴ്സ് എത്രയാണെന്ന് സെറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ 18 സ്റ്റെയർ കേസ് റൈസേഴ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ ആണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫിനിഷ് കൊടുത്തു. കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ വാൾ ഓപ്ഷനും കൂടെ എടുത്ത് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്റ്റെയർ കേസ് വരുന്ന പോർഷൻ ഒന്നും കൂടെ ക്ലിയർ ആവും. വാളിന്റെ ലെവല് ഞാൻ ലെവൽ 2 വരെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ ഷെയ്ഡിങ് മോഡ് മാറ്റി. അതിനുശേഷം രണ്ട് സ്ട്രിംഗർ ഞാൻ ഓഫ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് സ്റ്റെയർ കേസ് ആണോ വേണ്ടത് അതിനനുസരിച്ച് സ്ട്രിംഗർ ഓഫ് ചെയ്യുക. ടൈപ്പ് പ്രോപ്പർട്ടീസിൽ വന്നു. ഞാൻ റൈറ്റ് സ്ട്രിംഗറും ലെഫ്റ്റ് സ്ട്രിംഗറും നണ്ണാക്കി കൊടുത്തു. ഓക്കെ, ഇനി ഏത് പോർഷനിലാണോ റെയില് എനിക്ക് ആവശ്യമില്ലാത്തത് ആ പോർഷനിലെ റെയില് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. റെയില് സെലക്ട് ചെയ്യുക, എഡിറ്റ് പാത്തിൽ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്തു, ഫിനിഷ് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് റെയിലിൻ്റെ സ്പേസിങ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. റെയില് സെലക്ട് ചെയ്തു, എഡിറ്റ് ടൈപ്പിൽ പോയി, റെയിലൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, ബാലുസ്റ്റർ പ്ലേസ്മെൻ്റ് എഡിറ്റിൽ പോയി, യൂസ് ബാലുസ്റ്റർ പെർ ട്രേഡ് ഓൺ സ്റ്റെയർസ് അൺടിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റിഫൈ ഓപ്ഷനിൽ സ്പ്രെഡ് പാറ്റേൺ ടു ഫിറ്റ് ഓപ്ഷനിൽ കൊടുത്തു. പെട്ടെന്ന് റെയിലിൻ്റെ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാൻ സെക്കൻഡ് റെയിലും സെലക്ട് ചെയ്തു. ഞാനിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത സെയിം റെയിലിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ അടുത്ത സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ എൻ്റെ മോഡൽ സെലക്ട് ചെയ്തു. കോപ്പി ഓപ്ഷൻ ഇൻ ക്ലിപ്പ് ബോർഡ് പാനൽ, പേസ്റ്റിൽ അലൈൻ ടു സെലക്ടഡ് ലെവൽസ് സെലക്ട് ചെയ്തു, ലെവൽ 2 സെലക്ട് ചെയ്തു, കാരണം ലെവൽ 2-ലേക്കാണ് എനിക്ക് കോപ്പി ചെയ്യേണ്ടത്. ഓക്കെ, ഇനി റെയിൽ ജോയിൻസ് വ്യക്തമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആ രണ്ട് സൈഡിലെയും വാള് സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്ക്, ഹൈഡ് ഇൻ വ്യൂ എലമെൻറ്റ്സ്. ഓക്കെ, പ്ലാൻ വ്യൂവിൽ വന്നു. ആർക്കിടെക്ചർ ടാബിൽ ഓപ്പണിംഗ് പാനലിൽ ഷാഫ്റ്റ് ഓപ്പൺ സെലക്ട് ചെയ്തു. സ്റ്റെയർ കേസിൻ്റെ സ്ലാബ് കട്ട് ചെയ്യാനാണ് ഞാൻ ഷാഫ്റ്റ് ഓപ്പണിംഗ് എടുത്തത്. ഏത് പോർഷൻ വരെയാണ് ഷാഫ്റ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ സ്ലാബ് കട്ട് ചെയ്യേണ്ടത് അതുവരെ ഷാഫ്റ്റ് ഓപ്പണിങ്ങിൻ്റെ സ്കെച്ച് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക, 3D വ്യൂ ഓപ്പൺ ചെയ്യുക. ഷാഫ്റ്റ് സെലക്ട് ചെയ്യുക,
താഴെയും ഇവിടെ കട്ടായിട്ടുണ്ട്, പക്ഷെ എനിക്ക് താഴെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഞാൻ ആ ആരോ കുറച്ചും കൂടെ മുകളിലേക്കായിട്ട് നീക്കി വെച്ചു. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം താഴത്തെ പോർഷൻ ഇപ്പം കട്ടായിട്ടില്ല. ഓക്കെ, അടുത്തത് ഇനി എനിക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് റെയിൽ ജോയിൻസും ഒരേ ലെവലിൽ മീറ്റ് ചെയ്യുക എന്നതാണ്. അതാണ് നമ്മളുടെ ടാർഗറ്റ്. സോ ഞാൻ റെയിൽ സെലക്ട് ചെയ്തു, എഡിറ്റ് പാത്തിൽ ക്ലിക്ക് ചെയ്തു, ഞാൻ ടോപ്പ് വ്യൂലിട്ടു, ജസ്റ്റ് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വയർ ഫ്രെയിമിലിട്ടു. എത്ര പോർഷൻ ആണോ റെയിൽ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് അത്രയും പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെയാണോ സ്ലോപ്പ് ചേഞ്ച് ചെയ്യുന്നത് ആ പോർഷനിൽ സ്പ്ലിറ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഈ ഒരു പോർഷനിലാണ് എനിക്ക് സ്ലോപ്പ് ചേഞ്ച് ചെയ്യേണ്ടത്, അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനിൽ സ്പ്ലിറ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു, ഫിനിഷ് ചെയ്തു. ജസ്റ്റ് ഒന്ന് 3D വ്യൂ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി താഴെ നിന്ന് വരുന്ന റെയില് എനിക്ക് ഇങ്ങോട്ടേക്ക് മീറ്റ് ചെയ്യിക്കണം. സോ ഞാൻ റെയില് സെലക്ട് ചെയ്തു, സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യുക. റെയിൽ എഡിറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റെയിലിനെ ഞാൻ വലിച്ച് ഏത് പോർഷനിലാണോ എനിക്ക് മീറ്റ് ചെയ്യിക്കേണ്ടത് ആ പോർഷൻ വരെ ഞാൻ കൊടുത്തു. ഏത് പോർഷനിലാണോ സ്ലോപ്പ് ചേഞ്ച് ചെയ്യുന്നത് ആ പോർഷനിൽ ഞാൻ സ്പ്ലിറ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു, ഫിനിഷ് കൊടുത്തു. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം റെയില് ഒരേ പോയിന്റിൽ തന്നെയാണ്, ഒരേ ലെവലിൽ തന്നെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു കട്ടിംഗ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് റെയില് സെലക്ട് ചെയ്യുക, എഡിറ്റ് ടൈപ്പ് എടുക്കുക, യൂസ് ലാൻഡിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യെസ് കൊടുക്കുക. ലാൻഡിംഗ് ഹൈറ്റ് എത്രയാണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അത്രയും കൊടുക്കുക. ഇവിടെ ഞാൻ 40 കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് സെയിം ലെവലിലോട്ടേക്ക് എൻ്റെ റെയിൽ ജോയിൻ മാറുന്നത് കാണാം. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്തത്, എങ്ങനെ ഒരു റെയിൽ ജോയിൻസ് സെയിം ഹൈറ്റിൽ, കണ്ടിന്യൂസ് റെയിൽ ജോയിൻ സെയിം ഹൈറ്റിൽ എങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാമെന്നാണ് നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ കണ്ടത്. ഓക്കെ, താങ്ക് യു.